ഒരു തടസ്സമല്ല. നേഴ്സായ കൊടുങ്ങല്ലൂർ സ്വദേശി സഫിയ 38 വയസ്സിൽ MBBSന്. 38 വയസ്സിലാണ് സഫിയ സ്വപ്നത്തിലേക്ക് നടന്നടക്കുന്നത്. ജോലി ചെയ്യുന്ന നഴ്സുമാർക്കുള്ള ക്വാട്ടയിലാണ് കൊടുങ്ങല്ലൂർ സ്വദേശി സഫിയ നീറ്റ് പരീക്ഷ എഴുതി പ്രവേശനം നേടിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് MBBS പ്രവേശനം കിട്ടിയത്. പ്ലസ് ടു കഴിഞ്ഞ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു നഴ്സിംഗ് പഠനം. വെസ്റ്റ്ഫോർഡ് നഴ്സിംഗ് കോളേജിൽ നിന്ന് MSc നഴ്സിംഗ് കഴിഞ്ഞ് കുറച്ചുകാലം ജൂബിലി മെഡിക്കൽ കോളേജിൽ അധ്യാപികയായിരിക്കെ 2017 തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നഴ്സായി ജോലിയിൽ പ്രവേശിച്ചു. നീറ്റ് പരീക്ഷയിൽ നഴ്സിംഗ് കോട്ടയിൽ 515 മാർക്കോടെയാണ് യോഗ്യത നേടിയത്. നീറ്റ് തുടങ്ങിയ ശേഷം നഴ്സിംഗ് കോട്ടയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതും സഫിയയാണ്. ഉപ്പ യൂസഫ്, ഉമ്മ ലൈല, ഭർത്താവ് കോട്ടപ്പുറം കുഴിക്കണ്ടത്തിൽ ഹനീഫ, മക്കളായ റിഹാനും കൊച്ചുവും ഹർഹാനും അമ്മ ഡോക്ടറാകുമെന്ന സന്തോഷത്തിലാണ്. എനിക്ക് ചെറുതു മുതലേ, അതായത് എന്റെ ഓർമ്മ വെച്ച നാള് മുതൽ തന്നെ ഉപ്പ ശരിക്കും ഒരു ഒരു ഫ്രണ്ടിന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സഫിയ, ഇത് എന്റെ രണ്ടാമത്തെ മകൾ സഫിയ, ഇവൾ ഡോക്ടറാണ് എന്നും പറഞ്ഞ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നപ്പോ എന്റെ ഓർമ്മ വെച്ച നാള് മുതലേ ഇത് ഡോക്ടറാണ് 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 എന്നുള്ളത് എന്റെ മനസ്സിലിങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തു. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അന്ന് കേരളത്തിൽ തന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് MBBS കിട്ടിയില്ല. അങ്ങനെ എൻ്റെ മനസ്സിൽ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് തന്നെ എനിക്ക് നഴ്സിംഗ് ആയിരുന്നു. അങ്ങനെ ഡയറക്റ്റ് മീൻസ് അന്ന് വെറ്റിനറിയും എല്ലാം ഫീൽഡ് ഓപ്പൺ ആയിട്ട് പോലും ഞാൻ മെറിറ്റിൽ ഞാൻ ശരിക്കും നഴ്സിംഗ് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോടാണ് ഞാൻ പിന്നെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ അപ്പോഴും ഉള്ളിലൊരു സങ്കടം ഉണ്ട് അത്രം പറഞ്ഞിട്ടാണ് അവിടെ നിന്നത്. പക്ഷെ അത് വളരെ ബെനിഫിറ്റ് ആയിരുന്നു, കാരണം എനിക്ക് നല്ല രീതിയിലൊരു ഒരു പോസിറ്റീവ് ആയിട്ടൊരു കോമ്പറ്റീഷൻ തന്നെ കുട്ടികളുടെ ഇടയിൽ തന്നെ നിലനിർത്താൻ സാധിച്ചു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ ആദ്യമൊക്കെ മാർക്ക് കുറവായിരുന്നു, അപ്പൊ അന്നൊക്കെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം മാർക്ക് കുറയുമ്പോ ഇക്ക എന്നെ ഇങ്ങനെ വെച്ചാൽ സാരില്ല പോട്ടെ നിന്നെ കൊണ്ടാവുന്ന ചെയ്താൽ മതി എന്ന് പറയുന്നതിന് പകരം പറഞ്ഞ് ശരിക്കും അത്യാവശ്യം ഒരു പാരന്റ് വഴക്ക് കുറയുന്ന പോലെ തന്നെ നല്ലതായിട്ട് പോസിറ്റീവ് ആയിട്ട് വളരെയധികം പറയാമെന്നു. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ മാർക്ക് കൂടി. എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ മെഗാ ടെസ്റ്റ്, അതായത് അവിടുത്തെ ഹോൾ സ്റ്റുഡൻസ് ആയിരുന്നു. അതായത് റീ റിപ്പീറ്റേഴ്സ് സൂപ്പർ റിപ്പീറ്റേഴ്സ് പ്രോ റിപ്പീറ്റേഴ്സ് ഇത്രയും ആൾക്കാർ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും ആൾക്കാർ ഈ കുട്ടികൾ മുഴുവൻ എഴുതിയതിൽ ഞാൻ ടോപ്പ് 20 അപ്പൊ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഞാനൊന്ന് ആഞ്ഞ് പിടിച്ചാൽ എനിക്ക് കിട്ടാവുന്ന സീറ്റ് ആവുള്ളൂ എന്നുള്ളത്. എന്റെ ഒരു ആഗ്രഹം ഇതായിരുന്നെങ്കിൽ ഐക്കാട് ഒരു ഡിസൈർ ആയിരുന്നു ഞാനൊരു ഡോക്ടറാവാന്നുള്ളത്. അതെന്തായാലും നേടിക്കൊടുക്കാൻ സാധിച്ചാല് ഐക്കാട് ആഗ്രഹത്തിനൊപ്പം എനിക്ക് ഒപ്പത്തിനത് എത്താൻ സാധിച്ചെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതിപ്പോ ഞാൻ പേഴ്സണലി പറയും, 13 വർഷത്തെ കല്യാണത്തിന്റെ ഇടയിൽ ഇക്ക എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നല്ലൊരു കറി വെച്ചാലും നല്ല ഫുഡ് ഇടാകെ ആവശ്യപ്പെട്ട ഒറ്റൊരു കാര്യമുള്ള MBBS അത് ഞാൻ നേടിക്കൊടുത്തു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയ്ക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് ഒരാൾ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് സാധിച്ചത്, അല്ലെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് കിട്ടില്ല. കാരണം വെച്ചാൽ കുട്ടികളും കാര്യങ്ങളും അതും ഇൻഡിപെൻഡൻ്റ് ആവുന്ന കുട്ടികളൊക്കെ ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കണ കുഞ്ഞു മക്കളാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇക്ക ഹാൻഡിൽ ചെയ്തിട്ട് തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന എന്ത് ബുദ്ധിമുട്ടും, വീട്ടിലിപ്പോൾ കുറേ ഫിനാൻഷ്യൽ ലൈബിലിറ്റീസ് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായാലും എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ എന്ത് വന്നാലും ഇക്കെന്നൊരു കാരണവശം അവിടെ അറിയിക്കാറില്ല. അതായിരുന്നു അത് അടുത്ത്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാൻ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഞാൻ